വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ കിച്ചണിൽ എന്നും ഉണ്ടാകുന്ന ഒരു ആളാണ് ഉലുവ. ഉലുവ കൊണ്ടുള്ള ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് സീക്രട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും പറയണം. പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വേണ്ട ടിപ്സ് എല്ലാം തരുന്ന ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉലുവ കൊണ്ടുള്ള ബ്യൂട്ടി സീക്രട്സ് നോക്കണോ ഹെൽത്ത് സീക്രട്സ് നോക്കണോ ആദ്യം? ഓക്കെ, നമുക്ക് എന്തായാലും ബ്യൂട്ടി തന്നെ ആദ്യം നോക്കാം. ബ്യൂട്ടി സീക്രട്സിൽ ഫസ്റ്റിന് വരുന്നതാണ് നമുക്ക് ഹെയർ. ഓക്കെ, ഹെയറിൻ്റെ കാര്യത്തിൽ ഉലുവ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഫസ്റ്റിന് നമുക്കൊരു ഹെയർ പാക്ക് പറഞ്ഞു തരാം. തലേദിവസം കുതിർത്ത ഉലുവ നന്നായി അരച്ച് പിറ്റേ ദിവസം നന്നായി മുടിയിലിടുക. ഒരു 30 മിനിറ്റ്സിന് ശേഷം കഴുകിക്കളയാം. ഇത് നല്ലൊരു കണ്ടീഷണറാണ് മുടി നന്നായി കൊഴിയുന്നത് പെട്ടെന്ന് തന്നെ തടയും, നന്നായി മുടി വലുതാവാനും സഹായിക്കും. ഓക്കെ, മൂന്ന് കാര്യങ്ങളുണ്ട് ഉലുവ. ഒരു നമുക്ക് വീക്കിലി ഒരു വട്ടമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. തലേദിവസം ഒരു പിടിയോളം ഉലുവ കുതിർത്ത് അരച്ച് തലയിൽ തേക്കുക. അങ്ങനെ തേക്കുമ്പോൾ നമുക്ക് നന്നായി മുടി ഉണ്ടാവാനും നമ്മുടെ മുടി കൊഴിയുന്നത് തടയാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാനിത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ തരുന്ന ടിപ്സ് ആണെങ്കിലും നെറ്റിൽ നിങ്ങളിങ്ങനെ കാണുന്ന ടിപ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഇവിടെ ഒന്ന് കുറച്ചിട്ട് നോക്കണം. കാരണം പലർക്കും അലർജി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു യോഗർട്ട് വെച്ചിട്ട് ഒരു ടിപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാനത് ചെയ്തപ്പോൾ യോഗർട്ട് ഇട്ടപ്പോൾ എനിക്ക് അലർജി വന്നെന്ന്. ഓക്കെ, നമുക്ക് പലതും ആയിരിക്കും അലർജി ഉണ്ടാവും. എനിക്കിപ്പോൾ ജസ്റ്റ് ആദ്യമൊന്നും എനിക്ക് മഞ്ഞൾ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ മഞ്ഞളൊക്കെ ഫേസിലിട്ട് കഴിഞ്ഞെങ്കിൽ തടിച്ചു വരാറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഉലുവ പറ്റൂലേ ചിലർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നേക്കാൾ മുൻപേ ആയിട്ട് നമ്മൾ കുറച്ച് ഇവിടെ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മൾ നോക്കണം. ചൊറിച്ചിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഫേസിലൊക്കെ. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് രസകരമായ ഒരു സംഭവം ഓർമ്മ വരുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലാണ്, ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. ഇതേപോലെ തന്നെ മാഗസീൻ നോക്കുക, എന്താണ് കളർ വയ്ക്കാനുള്ള ടിപ്പ്, എന്താണ് മുടി ഉണ്ടാവാനുള്ള ടിപ്പ് നോക്കലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോബി. അങ്ങനെ ഇരിക്കുമ്പോൾ മാഗസീനിൽ ഞാൻ കണ്ടു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് അരച്ച് മുഖത്തിടുക, മുഖം നന്നായി വെളുത്ത് തുടുക്കും എന്നുള്ളൊരു ടിപ്പ് കണ്ടു. അങ്ങനെ ഇരിക്കലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഓറഞ്ചിൻ്റെ വണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇപ്പം തന്നെ ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് സംഭവം മേടിച്ചു തന്നു. അപ്പോൾ ഈ ഇത്ര എന്നിട്ട് ഒരു ഓറഞ്ച്, വലിയ ഓറഞ്ചാണ്. അങ്ങനെ ഞാൻ ഇത് വേഗം കഴിക്കുന്നേക്കാൾ മുന്നേ അത് വേഗം തൊലിയൊക്കെ ഉരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് ഫേസിലിട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. മുളക് പൊടി ചാലിച്ച് മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും സുഖമുണ്ടായിരിക്കും. അതുപോലെ എനിക്ക് എന്താ പറയാ, അയ്യോ എരിയാണോ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്ത്. അവർ പറഞ്ഞ സമയം പക്ഷെ അവർ പറഞ്ഞതിന്റെ കുഴപ്പമില്ല, നമ്മുടെ ഇപ്പോഴത്തെ ഓറഞ്ചിന്റെ തൊലിയൊക്കെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അതായിരിക്കും. എന്താ പറയാ, വൺകരിച്ച് അതിനുശേഷം ഞാൻ വെച്ച് ഞാൻ ചത്തു പോകുന്നു. അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് എന്റെ ചേച്ചിക്കും എല്ലാവർക്കും ആ നേരത്തെ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ പിന്നീട് അത് ആലോചിക്കുമ്പോ എനിക്കായാലും വീട്ടിലുള്ളവർക്കായാലും ചിരിയാണ് വന്നിരുന്നത്. പക്ഷെ ശരിക്കും അന്ന് പേടിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ആണെങ്കിൽ തന്നെ ഓറഞ്ചിന്റെ തൊലിയൊന്നും ഇപ്പോഴത്തെ എടുക്കാൻ പറ്റൂല. കാരണം ഓരോ കെമിക്കലൊക്കെ അടിച്ചു വരുന്നതാണ്. അതൊന്നും ആരും ട്രൈ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. ഓക്കെ, അന്നത്തോടു കൂടി ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തി. അപ്പൊ നമ്മള് ഇങ്ങനെ ആരും ടിപ്പ് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഇവിടെ ഇട്ട് നോക്കിയിട്ട് ഒരു 1 മിനിറ്റിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഉലുവയുടെ അത് നോക്കാം. ഫസ്റ്റ് ഇനി ഒരു ഹെയർ പാക്ക് ആണ്. ഹെയർ പാക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
എനിക്കെന്താ വേണ്ടത്? മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും, പിന്നെ നല്ല ഗ്ലൈസിങ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറഞ്ഞാലും തന്നെ ഉലുവ ചിലർക്ക് അലർജി ഉണ്ടാകും, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെത്തേന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. ചിലർക്ക് ചൊറിച്ചിലൊക്കെ വരും, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. അവരാണെന്നേ ഫേസിൽ മാത്രം നമ്മൾ ശരീരത്തിൽ ഒരു 5 മിനിറ്റ് മുൻപായിട്ട് തേക്കാം. അത് നന്നായി ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഓക്കെ, നമ്മുടെ ശരീര സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് നോക്കാം എങ്ങനെയാണ് ഉലുവ വെച്ചിട്ടുള്ള മസാജർ എന്ന്. മൂന്നാമതായിട്ട് വരുന്നത് ഉലുവ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്, ഹെൽത്തി ടിപ്പാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് വണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, ചിലർക്ക് വണ്ണം കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. നമുക്ക് ഉലുവ വെച്ചിട്ട് തന്നെ രണ്ടും കൂടി നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ വണ്ണം കൂടുതലാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഉലുവ പൊടിച്ചതും തേനും കൂടി നന്നായി മിക്സ് ചെയ്യുക, അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. നമ്മുടെ അമിതവണ്ണം പോകുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടു കാര്യം, അമിതവണ്ണം കുറയുകയും ചെയ്യും, നമുക്ക് ഓവറായിട്ടുള്ള വിശപ്പ് ഉണ്ടാവൂല കേട്ടോ. ഓക്കെ, അപ്പൊ അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, തെറ്റിപ്പോകരുതേ. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ പൊടിച്ചതും തേനും മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കുക രാവിലെ എഴുന്നേറ്റിൽ. ഓക്കെ, ഇനി വണ്ണം വെക്കാനായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. തലേദിവസം 1 ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ കുതിരാൻ എടുക്കുക, പിറ്റേ ദിവസം വെറും വയറ്റിൽ അത് കുടിക്കുക. വണ്ണം വെച്ചിരിക്കും. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വണ്ണം വെക്കാനും വണ്ണം കുറയാനായിട്ടുള്ള ഹെൽത്തി ടിപ്പ് പറഞ്ഞു. പിന്നെ മൂന്നാമത്തത്, ഉലുവയിൽ അടങ്ങിയിരിക്കുന്നത് ഫോളിക് ആസിഡ്, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി ആണ് ഉലുവയിലുള്ളത്. ഓക്കെ, അത് നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ 35 ഗ്രാം ഉലുവ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ, പ്രഷർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് നന്നായി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു പരിധി വരെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ വെച്ചിട്ട് ബ്യൂട്ടി ടിപ്സ് തന്നെ നമുക്ക് നോക്കാം. ഉലുവ നന്നായി തരിതരി പൊടിച്ചതും ഹണിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബ്ബറാണ്, നാച്ചുറൽ സ്ക്രബ്ബറാണത്. അത് അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ പോകും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ അരച്ചതും മിൽക്കും കൂടിയിട്ട്
മുലുവ പൊടിച്ചതും പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അഴുക്കെല്ലാം പോയിട്ട് ഓക്കെ. ഇനി കളർ വെക്കാനായിട്ടുള്ള ടിപ്പാണ്, കളർ വെക്കാനായിട്ട് തൈരും ഉലുവ പൊടിച്ചതും കൂടിയിട്ട് ഫേസിലിടുക. പുളിച്ച തൈരും ഉലുവ പൊടിച്ചതും കൂടിയിട്ട് നല്ല കളർ വയ്ക്കും. അതേപോലെ തന്നെ കളർ വയ്ക്കാനായിട്ടുള്ള ഒരിതാണ്, ഉലുവിട്ട് തിളപ്പിച്ച് വെള്ളം വെച്ചിട്ട് ഫേസ് നന്നായി കഴുകുക, നല്ല കളർ വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉലുവ അത്ര നിസാരക്കാരനല്ല. കഴിപ്പുണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് പരമാവധി നമ്മുടെ ഭക്ഷണത്തിലായാലും അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ആയാലും ഒന്നും ഒഴിവാക്കാതെ ഉലുവ വെച്ചിട്ടുള്ളത് ചെയ്യണം. ഹെയറിനായാലും ഫേസിനായാലും സ്കിന്നിനായാലും എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ ഗീതു.